ഹായ് ഫ്രണ്ട്സ്, സയൻസ് വേൾഡ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ആദ്യമായി എന്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ആർക്ക്? 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായർക്ക് ആണ് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം വിഭാഗത്തിൽ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതിയായ അച്ഛൻ പിറന്ന വീട്, അതിനാണ് ഈ അവാർഡ് നേടിക്കൊടുത്തത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് അച്ഛൻ പിറന്ന വീട്. എന്നാൽ 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലഭിച്ചത് ശശി തരൂർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലഭിച്ചത് ശശി തരൂറിനാണ്. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ നോവൽ എന്ന് പറയുന്നത് ആൻ എറ ഓഫ് ഡാർക്കിനെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഫിഫയുടെ 2019 ടീം ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ടീമാണ്? ടീം ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ബെൽജിയം. ഫിഫയുടെ 2019 ടീം ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ബെൽജിയം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS എന്നാണ് അറിയപ്പെടുന്നത്. ആയി നിയമിതനായത് ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്. നാലാമത്തെ ചോദ്യം, 2019 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2019 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം. 2019 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൈൻഡ് മാസ്റ്റർ ആരുടെ ആത്മകഥയാണ്? മൈൻഡ് മാസ്റ്ററിൽ ആരുടെ ആത്മകഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മൈൻഡ് മാസ്റ്റർ എന്നത് വിശ്വനാഥൻ ആനന്ദ്. അഞ്ച് ചോദ്യം ഒരിക്കലും നമുക്ക് നോക്കാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ വി മധുസൂദനൻ നായർ, കൃതി അച്ഛൻ പിറന്ന വീട്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് ശശി തരൂർ. ആൻ എറ ഓഫ് ഡാർക്കിനെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. ഫിഫയുടെ 2019 ടീം ഓഫ് ദ ഇയർ ബെൽജിയം. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ബിപിൻ റാവത്ത്. 2019 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് എച്ചിക്കാനം. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ വിശ്വനാഥൻ ആനന്ദ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യം ഇതാണ്, 2019 മിസ് വേൾഡ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2019 മിസ് വേൾഡ് ടോണി ആൻസിംഗ്. 2019 മിസ് വേൾഡ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ടോണി ആൻസിംഗ്. അതിൽ മൂന്നാം സ്ഥാനം ലഭിച്ചത്, മിസ് വേൾഡ് മത്സരത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചത് സുമൻ റാവ് എന്ന ഇന്ത്യക്കാരിക്കാണ്. 2019 മിസ് വേൾഡ് ഒന്നാം സ്ഥാനം ടോണി ആൻസിംഗ് ജമൈക്ക, മൂന്നാം സ്ഥാനം നേടിയ സുമൻ റാവ് ഇന്ത്യ. അടുത്ത ചോദ്യം, സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ ലാലിഗയുടെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ശ്രദ്ധിക്കുക, സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ ലാലിഗയുടെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് ശർമ്മ. മറ്റൊരു വിശേഷം അദ്ദേഹത്തിനുണ്ട്, അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയും രോഹിത് ശർമ്മയ്ക്കാണ്. അടുത്ത ചോദ്യം, 2019 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2019 ഹരിവരാസനം പുരസ്കാരം ഇളയരാജ. 2019 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഇളയരാജ.
ചോദ്യം, 2019 ബിബിസിയുടെ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ, 2019 ബിബിസിയുടെ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന അവാർഡിന് അർഹനായത് ബെൻ സ്റ്റോക്സ്. ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ട്. ചോദ്യം, ഇന്റർനാഷണൽ വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2019. ഇന്റർനാഷണൽ വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2019 എലിസ പെറി, ഓസ്ട്രേലിയ. ഇന്റർനാഷണൽ വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2019 എലിസ പെറി, ഓസ്ട്രേലിയ. അപ്പൊ നമുക്ക് 5 ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2019 മിസ് വേൾഡ് ടോണി ആൻഡ് സിംഗ ജമൈക്ക, 3rd സ്ഥാനം സുമൻ റാവ് ഇന്ത്യ. സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ ലാലിഗയുടെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ രോഹിത് ശർമ്മ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 400 സിക്സർ തെളിയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, 2019 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ഇളയരാജ. 2019 ബിബിസി സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ബെൻ സ്റ്റോക്ക്. ഇന്റർനാഷണൽ വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2019 എലിസ പെറി, ഓസ്ട്രേലിയ. അപ്പൊ ഇത് നമ്മൾ 10 ചോദ്യങ്ങളിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.